എന്നാ പിന്നെ ഞങ്ങളും പോട്ടെ. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. ആ സുബൈറത്ത വരുന്ന അന്നെ കാണാത്തോണ്ട് ബാപ്പാനോട് കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഇറങ്ങിയായിരുന്നു. എന്നാ കയറിയിരിക്കി. ഇനിയിപ്പോ ഇരിക്കണില്ല. വന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ എത്തിങ്ങാനൊക്കെ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. 15 ലക്ഷം ബഡ്ജറ്റ്, അതിലിപ്പോ ഒരു 10 ലക്ഷം ഗൾഫില് പോയി പിരിച്ചുണ്ടാക്കണം. അതിന് കാര്യപ്പെട്ട ഒരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ബാക്കി നാട്ടിന്ന് പിരിച്ചുണ്ടാക്കണം എന്നാ കമ്മറ്റിന്റെ തീരുമാനം. നാട്ടിലെ പെരുവലും ഇപ്പൊ തരാനുള്ളത് ഇങ്ങള് ഗൾഫുകാർ തന്നെയാണല്ലോ. ഏത് 100 ചാക്ക് സിമിന്റെ അന്റെ പേരില് കുട്ടിയാലൊക്കെ എഴുതിച്ചത്? 100 ചാക്കോ? ആ 100 ചാക്ക് സിമിന്റ് എന്താ എനിക്കിപ്പത് വലിയ സംഖ്യ. ഒന്നുമില്ലെങ്കിൽ എത്തി കുട്ടിയൊക്കെ വേണ്ടിയല്ലേ. അല്ല എന്നാ പയ്യ പോണ്, 3-4 മാസം കൂടി ഉണ്ട്. എന്നാ ഞങ്ങള് നിക്കണില്ല. വീട്ടിൽ പടിയിൽ എബ്രായി കുവൈത്തിൽ നിന്നാണ്. കയ്യിലുള്ളത് തീർന്നതിന്റെ മുമ്പ് ഓനും കൂടി ഒന്ന് കാണട്ടെ. ഇപ്പൊ എന്തേ ഇറങ്ങണ്ടിയോ, ഇറങ്ങിയ കിട്ടണ്ടിയോ കിട്ടും, അല്ലാത്തവനും ഒട്ടും. ഇത്ര വലിയൊരു സംഖ്യ സംഭാവന കൊടുക്കുന്നതിന് മുമ്പ് ബാപ്പക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നു. ഇതിനു മുമ്പ് എത്രയോ സംഭാവന കൊടുത്തിട്ടുണ്ട്, അവ കാരനോട് വെച്ചിട്ടാ കൊടുത്തത്. കൊടുക്കുന്നത് ബാപ്പയാണെങ്കിലും പണം കണ്ടെത്തേണ്ട ബാധ്യത എനിക്കല്ലേ. അതിനു മാത്രം ഞാൻ സമ്പാദിച്ചിട്ടുണ്ടോന്ന് ബാപ്പ അന്വേഷിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? സമ്പാദിക്കാതെ ഗൾഫിന്റെ 10-12 കൊല്ലം കന്നതിന് പണി. ഗൾഫ് പോയി വന്നിട്ട് ഓരോരുത്തര് നാടൊട്ടാകെ പറമ്പ് വാങ്ങണ്, എസ്റ്റേറ്റ് വാങ്ങണ്, വലിയ വലിയ വീടുണ്ടാക്കണ്, ബിസിനസ് തുടങ്ങണ്. അനക്ക് മാത്രം എന്താ തോന്നുന്നു പറ്റൂലേ? ഗൾഫിന്റെ മക്കളുള്ള ഓരോ വാപ്പമാര് ഇതിലൊക്കെ നടക്കുന്ന കാണുമ്പോളേ എനിക്ക് വിഷമുണ്ട്. ഓരോ കടയിൽ ഞാൻ പിടിച്ചേക്കണത് ഇങ്ങനെ സമ്മാനം കൊടുത്തിട്ടാ. ഈ മാലില്ലേ ഇപ്പൊ എനിക്കുള്ള നിലയും പാലി അനക്കറിഞ്ഞൂടെ? അതിന്റെ ഒരു ആദരവും ബഹുമാനവും അനക്കും കിട്ടണില്ലേ? പിന്നെ എന്താ കുറച്ച് പൈസ ഇറക്കിയാട്ടുള്ള ചേതോ? ഒരു 250 രൂപ എഴുതിക്കോ. 250 രൂപയെ? അന്റെ പഴയ തമാസ ഇതുവരെ ഈ കളഞ്ഞിട്ടില്ലല്ലേ. ഇപ്പൊ കുറച്ച് കുറവാ. കുട്ടിയാലിയാക്കാന്റെ സുബൈർ എത്രയാ തന്നതെന്നറിയാ എനിക്ക്? 100 ചാക്ക് സിമെന്റ്. സുബൈറിനെ കുറിച്ചുള്ള പോലീസ് എനിക്ക് കേൾക്കണ്ട. എനിക്കറിയേണ്ടത് എത്തിയങ്കാനക്ക് വേണ്ടി ഈ നാട്ടുകാർ 8 രൂപ സംഭാവന നൽകിയെന്നാണ്. തട്ടാങ്കുന്നിലെ ഹുസൈന് 8 രൂപ തന്നത്? 500 രൂപയ മൂപ്പര ആദ്യം തന്നത്. ഇനി എനിക്കൊന്നും പറയാനില്ല, എന്റെ പകരം 50 രൂപ ആയിരിക്കും. 250 പോയിപ്പോ 50 ആയോ? ആ അത് തന്നെ വളരെ കൂടുതലാ. കോഴിക്കോട് വലിയങ്ങാടിയിൽ ഹോൾസെയിൽ കച്ചവടവും നാട് മുഴുവൻ റബ്ബർ എസ്റ്റേറ്റും തെങ്ങിൻതോട്ടവുമുള്ള ഹുസൈനാജി സംഭാവന നൽകിയത് 500 രൂപയാണെങ്കിൽ 50 രൂപയിലധികം തന്ന് ഒരു എത്തിയങ്കാനം നടത്തണമെന്ന് ഇബ്രാഹിക്ക് യാതൊരു നിർബന്ധവുമില്ല. ബാധ്യത മുഴുവൻ ഗൾഫുകാരന്റെ പിടലിക്കെട്ട്. നിങ്ങൾ അങ്ങനെ സേവനം ചെയ്യണ്ട. നിങ്ങളൊക്കെ ഗൾഫുകാരാന്നുള്ള കാര്യം എന്ന് മുതൽക്ക് അങ്ങക്ക് ബോധം വെച്ചു തുടങ്ങിയത്? നാട്ടിക്ക് വന്നാല് നിങ്ങൾ കാണിക്കുന്ന ഹുങ്കും നടപടിയും കാണുമ്പോ നാട്ടുകാരായ ഞങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ അറിഞ്ഞ പിറ്റേന്ന് തന്നെ വാടകക്ക് ഒരു കാറും വാങ്ങി ചങ്ങായിമാരെയും കൂടി തെക്ക് വടക്ക് ചീറിപ്പായുമ്പോ നിങ്ങളെ തടഞ്ഞു നിർത്തി ആദരിക്കണോ നാട്ടുകാര്? ഇവിടുത്തെ പല ഗൾഫുകാരും വീടുകൾ അങ്ങനത്തെതാ. ആരെ തോൽപ്പിക്കാനാ ഈ കൂട്ടർ ഇത്ര വലിയ ബംഗ്ലാവ് ഉണ്ടാക്കണത്? ഇവരെ പെണ്ണുങ്ങൾക്ക് ഷോപ്പിങ്ങിന്റെ പേരും പറഞ്ഞ് നാണല്ലാതെ അങ്ങാടി കൂടെ നിറങ്ങാൻ പണം അയച്ചു കൊടുക്കുന്നത് ആരാ? നാട്ടുകാരാ? നാട്ടിൽക്ക് വന്നിട്ട് പാവപ്പെട്ട നാട്ടുകാരെ മുമ്പില് സകല പൊങ്ങച്ചോം പത്രാതും കാട്ടാൻ ഇക്കൂട്ടർക്ക് ഒരു മടിയില്ല. എന്നിട്ട് എത്തിങ്ങാനക്കോ പള്ളിക്കോ വല്ല സംഭാവനയും ചോദിക്കുമ്പോ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കണ പണത്തിന്റെ വില ഞങ്ങളെ വല്ലാതെ പഠിപ്പിക്കരുത്, അത് ഞങ്ങൾക്ക് അറിയൂല. പിന്നെ ഹുസൈനാജി കൊടുക്കുന്ന സംഭാവനന്റെ കാര്യം, അതിന്റെ വലിപ്പം ചെറുപ്പം ചോദ്യം ചെയ്യാൻ മാത്രം വളർന്ന ആൺകുട്ടികളൊന്നും ഇന്നാട്ടിലില്ല. ബ്രയേ, ഈ എന്തിനാ ആവശ്യമില്ലാത്ത വർത്തമാനത്തിന് പോയത്? ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ നാട്ടുകാരാണല്ലോ, ഞാൻ ഗൾഫുകാരനും, നമ്മൾ രണ്ടും രണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായി. ആചാര്യ പറഞ്ഞില്ലേ ശരിയില്ലേ? അങ്ങനത്തെ ഗൾഫുകാരുണ്ടായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയാണോ? ആചാര്യ പൊതുവെ പറഞ്ഞതായിരിക്കും. അത് ശരിയാ, അങ്ങാടിയിൽ വെച്ച് എന്നെ മുന്നിലെത്തി പറഞ്ഞോക്കെ പൊതുവെ പറഞ്ഞായിരിക്കും. എന്നാ പിന്നെ നിനക്കത് അവിടെ വെച്ചിട്ട് തന്നെ ചോദിച്ചിട്ടായിരുന്നു? അതിനുള്ള ധൈര്യം എനിക്കില്ലാന്ന് കൂട്ടിക്കോ.
പിന്നെപ്പോ അടുത്ത മാസം തിരിച്ചു പോണ ഞാനായിട്ട് നാട്ടിലെന്തിനാ വെറുതെ വർത്താനം ഉണ്ടാക്കുന്നത്? പണ്ടത്തെ ഇബ്രാഹിം അല്ല ഇപ്പൊ ഞാൻ. സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിച്ചുപോയി. ഗൾഫിൽ പോയതുകൊണ്ട് അങ്ങനെ ഒരു നേട്ടം കിട്ടി. അല്ലെങ്കിലും ഗൾഫുകാരെ കുറിച്ച് രണ്ട് കാര്യം നാട്ടുകാർക്ക് അറിയേണ്ടുള്ളൂ, എന്നാ വന്നത് എന്നാ പോണത്. ഈ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെയാണ് ആദ്യം നാട്ടിൽ വന്നത്. കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയ ഉടനെ തന്നെ എന്റെ മഹാന്മാരായ രണ്ട് അളിയന്മാരാണ് ആദ്യം ചോദിച്ചത്. അവരായതുകൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല, പക്ഷെ സ്വന്തം വീട്ടുകാരുടെ ഭാഗത്ത് ആ ചോദ്യം വന്നപ്പോ. അല്ല, ഈ ലീവ് തന്നെയല്ലേ വന്നത്? അതെ. എത്ര മാസമുണ്ട്? 4 മാസം. ലീവിന് ശമ്പളം ഉണ്ടാവോ? 2 മാസം ശമ്പളം കിട്ടും. എന്നാ പിന്നെ എന്തിനാ ലീവ് 4 മാസാക്കിയത്? 2 മാസം പോരായിന്. സുബൈർ ലീവിന് തന്നെയല്ലേ പോന്നത് പാപ്പ? ലീവ് എത്ര മാസമുണ്ട്? 4 മാസം ഉണ്ടെന്നാവൻ പറഞ്ഞത്. അമീതെ ഒന്നാണ്ട് നിക്ക്, ഒരു കാര്യം ചോദിക്കട്ടെ. ലീവിന്റെ കാര്യം പറഞ്ഞപ്പോ പാപ്പാനോട് അവനെന്താ പറഞ്ഞ്? 4 മാസം കഴിഞ്ഞാ പോവും. ആവു, സമാധാനായി. അല്ലുമ്മ, സുബൈർ ഇങ്ങി പോണില്ലേ? നാല് മാസം ലീവും കൂടി ഉണ്ട്. ആളിയനെ, പൊരപ്പണി തുടങ്ങണമെന്ന് പറയണണ്ടേ? അല്ല പോത്തെ, അന്റെ ആങ്ങളെ സുബൈറിഞ്ഞ് പോണില്ലേ? പിന്നെ നിങ്ങളെ മരുടെ കുത്തിരുന്നിട്ട് മൂണുങ്ങണ്ടേ? ഞാൻ ഇവിടെ കുത്തിരുന്നിട്ട് മൂന്ന് നേരം ഉരുട്ടി മിണുങ്ങണ്ടല്ലോ. പാറിപ്പിച്ചോ ചിന്നോട്. 3 വലിയ പെട്ടി സാധനങ്ങളുമായാണ് ഞാൻ വന്നിരുന്നത്. എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന് കരുതി. പക്ഷെ നേരെ വിപരീത ഫലമാണ് ഉണ്ടായത്. സാധനങ്ങൾക്ക് വേണ്ടി പിടിയും വലിയും കണക്ക് കുറച്ചിലും വെറുത്തുപോയി. ഓരോരുത്തർക്കും എടുക്കാവുന്ന അത്ര സാധനങ്ങൾ കിട്ടിയെങ്കിലും കിട്ടാത്ത ഏതോ സാധനത്തിന്റെ പേര് പറഞ്ഞ് അവരെന്നെ കുറ്റപ്പെടുത്തി. കിട്ടിയ സാധനങ്ങൾക്ക് തന്നെ നിറത്തിന്റെയും വലിപ്പത്തിന്റെയും പേര് പറഞ്ഞ് അവരെന്നെ പരിഹസിച്ചു. അജയരെ, ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളാം. ഞങ്ങള് വരട്ടാചേരെ. അല്ല, കുട്ടിയേലി എത്രയാക്ക് സിമെന്റാ വാഗ്ദാനം ചെയ്തത്? 100 ചാക്ക്. നാലേ, അത് 2 ചാക്ക് മതി. അല്ല, അതിപ്പോ ആചാരെ നമ്മള് എന്തേ ബുദ്ധിമുട്ടുണ്ടോ? അത് കുട്ടിയാലേക്കപ്പ അങ്ങനെ തന്ന സ്ഥിതിക്ക്. വാഗ്ദാനം ചെയ്തത് കുട്ടിയേലി, പക്ഷെ പൈസ കൊടുക്കേണ്ടത് ആരാ? സുബൈർ. ഓന്റെ അവസ്ഥ എന്താ നിങ്ങക്കറിയോ? സ്വന്തം ബാപ്പാക്കറിയില്ല. എന്നിട്ടല്ലേ നിങ്ങക്ക് കുട്ടിയലി എന്ന് പറയണോൻ പൊങ്ങച്ചത്തിന് കയ്യും കാലും വെച്ചോനാ. പോട്ടെ, ഇപ്പൊ കുവൈത്തിൽ നിന്ന് വന്ന ഇബ്രാഹിന്റെ സ്ഥിതി എന്താ? ഏതോ ബിസിനസിന്റെ പേരില് സ്നേഹിതന്മാരവനെ പറ്റിച്ചു മുങ്ങി. നുള്ളിപ്പെറുക്കി ഒരുമിച്ച് കൂട്ടിയ പണം മുഴുവൻ പോയി. ഇപ്പൊ കയ്യിലൊന്നും ഇല്ലാതെയാണ് അവൻ നാട്ടുക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും ഗൾഫുകാര് പുറത്ത് കാണിക്കൂല. അപ്പൊ എന്റെ 10,000 വില ഉണ്ട് ഓന്റെ 50. അപ്പൊ പിന്നെ അങ്ങാടിയിൽ വെച്ച് ആജിയാര് പറഞ്ഞതൊക്കെ അതിന്റെ കിബർ കൊണ്ടാന്ന് കൂട്ടിയാ മതി. ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ തോറ്റു കൊടുക്കൂല എന്നുള്ള കിബർ. അങ്ങനെയാണെങ്കി ഇപ്പോ പിരിവ് മുന്നോട്ട് പോകും തോന്നണില്ല. മുന്നോട്ട് പോകും. ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി പിരിപ്പിച്ചാ മതി. പുറത്ത് നമ്മള് കാണുന്ന അവസ്ഥ ആവൂല അകത്തുള്ളത്. പ്രത്യേകിച്ചും ഗൾഫുകാരുടെ കാര്യം. എല്ലാ ഗൾഫുകാരും അങ്ങനെയാണ് ആചാര്യ? അല്ല, അതുകൊണ്ട് തന്നെ എല്ലാ ഗൾഫുകാരെയും നമ്മളും ഒരുപോലെ കാണരുത്.